Hi friends, ellavarkum MA vlogs like swagatham. Innu yan mattoru item aayittana varunathu. Erannu alla vellarikka kootan nu parayum. Nammada palaya paramperiya kariyal aanu ketto karigalil onnaanu idu. Appam idu yan ee vellarikkayude oru endha parane oru kaal bhagathola yan onnu cheriya peesukal aakkan povaan aadyam thanne. Adinu shesham yan baakiyulla karyangal kaanichiram. Ippa yan oru ithram bhaga edukkunnullu. Kaal bhaga nu paranjal oru ithram bhaga. Parayile mele vannu. Arayada athram illa. അത്ര എടുത്ത് ഇത്ര നമുക്ക് വേണ്ടി വരും. നമുക്കിപ്പോൾ രണ്ട് നേരത്തേക്ക് ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ചാറുകറിക്ക്, ചാറുകറിയല്ല വെള്ളരിക്ക കൂട്ടാൻ. ശരിക്കും ഇത് വെള്ളരിക്കയുടെ നല്ല ശരിക്കും കറക്റ്റായിട്ടുള്ള നമുക്ക് ആ സ്വാദ് ശരിക്കും മനസ്സിലാവുന്ന ഒരു കറിയാണ്. ഇത്രയും വെള്ളരിക്കയ്ക്ക് സ്വാദുണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോവും. അതുപോലെ നല്ല വെണ്ണ പോലെ കിടക്കും വെള്ളരിക്ക അതിനകത്ത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കിടക്കുകയാണ്. അത് തന്നെ ഞാൻ എൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇത് റെഡിയാക്കി എടുക്കാൻ പോവാണ്. ചേർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു മാങ്ങയും കൂടെ ചേർക്കുകയാണേ. ഒരു ഹാഫ് ഓളമുള്ള ഒരു മാങ്ങ, ചെറിയ മാങ്ങയാണിത്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിനകത്ത് ചേർക്കാം. അല്ല, ഇത് മുഴുവൻ ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ വലിയ പുളിയൊന്നും ഇല്ല ഇതിന്. എന്നാൽ ആ ഒരു മാങ്ങയുടെ സ്വാദ് ശരിക്കും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു കൂട്ടം കൂടെ ഉണ്ട് ഇതിനകത്ത് ചേരാനായിട്ട്. ഇനിയിപ്പോൾ ഈ മാങ്ങ നമ്മളെങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ചെറിയ രീതിയിൽ പീസാക്കി ഈ കൂട്ടത്തിൽ തന്നെ ഇടുക. വെള്ളരിക്ക പോലെ തന്നെ ഇരിക്കണം മാങ്ങയുടെ പീസ്. ഇനി നമുക്ക് വേറൊരു ഐറ്റം ഉണ്ട് ചേർക്കാനുള്ളത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അഞ്ചാറ് ചക്കക്കുരുവാണ് കേട്ടോ. ഇനി ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് ഇനി നമ്മളൊന്ന് ഇത് കുക്കറിൽ അടിച്ചെടുക്കണം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റങ്ങൾ ഇടുന്നു. ഇനി ഈ കൂട്ടത്തിൽ ചേർക്കാനുള്ളത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോഴേ ഒരു കാൽ സ്പൂണോളം ഉപ്പ്, കാൽ ടീസ്പൂണോളം ഉപ്പിട്ടു. അല്പം മഞ്ഞപ്പൊടി ഇടണം. ഒരു രണ്ടോ മൂന്നോ പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടാലും മതി. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ കൂട്ടരയ്ക്കുന്നപ്പം നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാനും ആ മഞ്ഞപ്പൊടി നന്നായിട്ട് കളറൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടി ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി. കാല് തന്നെ, കാൽ ടീസ്പൂൺ തന്നെ വേണ്ട, അതിലും കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ. ഇത്രയേ ഉള്ളൂ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് രണ്ടോ മൂന്നോ കറിവേപ്പില ഇടാം. കറിവേപ്പില ആവശ്യത്തിനനുസരിച്ച് ഇടാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ അടിച്ചെടുക്കുക. ശരിക്കും ഈ വെള്ളരിക്കയ്ക്ക് ഒരു വിസിലൊക്കെ കൊണ്ട് തന്നെ വേവും. പിന്നെ എനിക്ക് ആ ചക്കക്കുരുവും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ അടിക്കുക. ഒരു രണ്ട് വിസിൽ അടിച്ച് അടുപ്പത്ത് നിന്ന് മാറ്റിയാണ് ചെയ്യുന്നത്. അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നികരെ വെച്ചു. അരയോ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം കേട്ടോ. അങ്ങനെ വെച്ചു നികക്കെ വെച്ച് ഇനി നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് കുക്കറിൽ. മുളക് പൊടിയൊക്കെ ചില സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തു. ഇനി ഒന്ന് അടിച്ചെടുക്കാം കുക്കറിൽ ഒരു രണ്ട് വിസിൽ. ഓക്കെ, ഈ ഒരു സമയം നമ്മളിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വിസിലടിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു സമയത്ത് ഇതിനുള്ള അരപ്പ് റെഡിയാക്കുന്നു. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് പീസാക്കി എടുത്തു. പിന്നെ ഞാൻ ഇതിനകത്ത് ഉള്ളി ഇല്ലാത്തതുകൊണ്ട്, ഉള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചുവന്നുള്ളി, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ പീസ് സവോളയുടെ ഒരു അര ഭാഗത്തോളം ചേർക്കുന്നു. ഓക്കെ, ഇതിന് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അടിച്ചെടുക്കാനായിട്ടുള്ളതിൽ ഒരു പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നു. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുന്നു. പിന്നെ ഒരു രണ്ടോ മൂന്നോ ഒരു പിഞ്ച് ജീരകം നമ്മൾ ചേർക്കുന്നു. ഇതൊരു രണ്ട് മൂന്നാല് അഞ്ചെണ്ണം നമ്മളൊരു ജീരകം അത് ചേർക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഇതിനകത്ത് അര നന്നായിട്ട് എന്താ പറയുക, ചമ്മന്തി പോലെ ആകുന്ന ആ ഒരു സമയത്ത് നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. കാരണം നല്ല എന്താ പറയുക, കുഴമ്പ് പോലെ, എന്താ പറയുക, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. തേങ്ങ ശരിക്കും വെണ്ണ പോലെ അരച്ചെടുക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവാണ് അരച്ചെടുത്തിട്ട് വരാമേ. ആ
ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇന്ന് ഉച്ചക്കത്തേക്ക് മീൻ വറക്കും കൂടാണ് കേട്ടോ. മീൻ വറക്കുന്നതാണ് ഇതിൻ്റെ കൂടെ വേറുള്ളൊരു കോമ്പിനേഷൻ. അപ്പം ഈ മീൻ വറക്കുന്നൊപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇടുവാണെങ്കിൽ കുറച്ച് നല്ലതാണ്, ഒരു ടേസ്റ്റും ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഒരുവിധം എന്താ പറയുക, ഒരു ഫാറ്റ് ഒന്ന് കുറച്ച് കിട്ടുമെന്നൊരു ഒരു വിശ്വാസം. വെളുത്തുള്ളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണെങ്കിൽ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം കാണും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പയർ മെഴുക്ക് പുരട്ടിയൊക്കെ അല്ലേ. നമ്മൾ തുറക്കുകയാണ്. ആ അങ്ങനെ നമ്മുടെ ഭംഗിയായിട്ട് വെള്ളരിക്കയൊക്കെ വെന്തു. ചക്കക്കുരു ഒന്ന് നോക്കട്ടെ. ആ ഓക്കെ, ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഓക്കെ, വെള്ളരിക്ക വെന്തിട്ടുണ്ട്, മാങ്ങയും വെള്ളരിക്കയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ അരപ്പ് ചേർക്കാമേ, തീ ഓണാക്കി. അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലൊക്കെ ഇരിക്കും നമ്മുടെ അരപ്പ്. വെള്ളരിക്കൂട്ടാൻ്റെ ഒരു കൂട്ടൊക്കെ നമ്മൾ ചേർത്തു. ഇനിയിപ്പോൾ ഒരു അല്പം കൂടെ വെള്ളം വേണം. ഒരുപാട് ഇത് കുറുക്കാണ്, ഒരു ലേശം കൂടെ വെള്ളം ഒഴിക്കണം. ഒരു കാൽ ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർക്കാനുണ്ട്, ഒരു ലേശം തൈര്. എനിക്കിപ്പോൾ ഇവിടെ പുളി ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. പുളിയുള്ള തൈരാണെങ്കിൽ കറക്റ്റ് ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിനടുത്തേ ചേർക്കാവുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി മാങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കറക്കി പുളി കാണും. മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് തൈര് ചേർക്കാൻ പറ്റും പുളിയുള്ളത്. ഇവിടുത്തെ ഗ്രീക്ക് യോഗർട്ടാണ് ഞാൻ ഇതിലെ ഒരു സ്പൂൺ ചേർക്കുന്നത്. അതിന് വലിയ പുളിയില്ല, ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടും, അതുകൊണ്ട് ഞാൻ ഒരു ഒന്നേകാൽ സ്പൂണോളം ചേർത്തു. നിങ്ങൾക്ക് പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒന്നോ രണ്ടോ സ്പൂണോ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇനി തീ ഓഫ് ചെയ്യുകയാണ് നമ്മൾ തൈര് ചേർത്തതിന് ശേഷം. ഇനി അധികം തിളക്കണ്ട, നമ്മൾ പതുക്കെ അടുപ്പത്ത് നിന്ന് മാറ്റുകയാണ്. കാരണം ഇതെനിക്ക് ഈ അടുപ്പ് നല്ല ചൂടാണ്, കിടന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തിളച്ചു പോവും. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കേണ്ട ഇതിലേക്ക് വറയാണേ. വറ ഒഴിച്ച് കറി ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിനുള്ള പാത്രം വെച്ചു, ഒരൽപ്പം എണ്ണ ഒഴിച്ചു. സ്പൂണോളം കടുക് ഇട്ടു. ഒരു ചെറിയ വറ്റൽമുളക് ഇട്ടു. ഇതിപ്പോൾ നമ്മുടെ വറ്റൽമുളക് ശരിക്കും ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് മൂത്ത് വരണം. നമ്മുടെ കടുക് പൊട്ടിയിട്ടില്ല ഇതുവരെ. നന്നായിട്ട് വറ പിടിച്ചു കണ്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒഴിക്കുകയാണ്. അല്ല, തുടച്ച കറിവേപ്പില, കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനിത് വറ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ വെള്ളരിക്ക കൂട്ടാൻ ഫിനിഷായി. ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് ഇന്ന് വെള്ളരിക്ക കൂട്ടാനും മീൻ വറുത്തതാണേ, മത്തി വറുത്തതാണ്. മത്തി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അവിടെ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ശരിക്കും വെള്ളരിക്ക കൂട്ടാൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറണം, നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നോക്കുകയാണ്. ഉപ്പ് ഞാനൊരു അല്പം കഷ്ണത്തിൻ്റെ സമയത്ത് ഇട്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഉപ്പ് നല്ല കുറവുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഉപ്പ് ഇടാൻ പോവാണ്, കാരണം അത്യാവശ്യം പുളിയുണ്ട്. ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഇടുവാണ് കേട്ടോ. ഞാനൊരു കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുകയാണ്. പിന്നെ ഈ വെള്ളരിക്ക കൂട്ടാൻ്റെ കൂടെ വീട്ടിലൊക്കെ ഞങ്ങൾ കഴിക്കുന്നത് സാധാരണ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പയർ മെഴുക്ക് പുരട്ടിയൊക്കെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ മീനുണ്ടായതിന് പറയണമെന്നും വേണ്ട, നല്ലൊരു അടിപൊളി ഐറ്റമാണ്. പാവയ്ക്കയുടെ ഒരു കയ്പ്പും ഒക്കെ കൂടി ഈ ചോറിനാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു കോമ്പിനേഷൻ സ്പെഷ്യലി ഒരു നല്ല ഐറ്റമാണ്, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ഇനിയും കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ഷെയർ ചെയ്യുക, ഞങ്ങളെ കീപ്പ് ഓൺ സപ്പോർട്ടിങ്. ഞങ്ങളുടെ ചാനലിൽ എം എ വ്ളോഗ്സ് ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എസ്, ഫോർ കമൻറ്റിങ് എസ്. കമൻസ് ഒക്കെ കാണുന്നുണ്ട്, എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഈ ഒരു വിലയേറിയ സപ്പോർട്ടിന് അഗെയിൻ ആൻഡ് അഗെയിൻ താങ്ക് യു. മതിയോക്കണോ?